Hey guys, how are you all? I'm Devu and you're watching Creative Devu Malayalam. Don't forget to subscribe. ഹായ് ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നും ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒത്തിരി പേര് എന്നോട് ചോദിച്ചു ഇനി ഈ ചാനൽ ക്രാഫ്റ്റ് വീഡിയോ മാത്രമായിട്ട് മാറ്റുമെന്ന്. ഇല്ല, നമ്മൾ വ്ളോഗും ഉണ്ട്, വ്ളോഗും അധികം വേഗത്തിൽ വരും. പക്ഷേ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്നും ക്രാഫ്റ്റ് വീഡിയോ തന്നെ ഇടുന്നത്. നെക്സ്റ്റ് വീക്ക് തന്നെ നമ്മളൊരു വ്ളോഗ് അപ്ലോഡ് ചെയ്യും. കുറച്ച് പേര് ചലഞ്ചസ് ഒക്കെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യുക ഏത് ചലഞ്ചാണ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ചലഞ്ച് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ബോട്ടിൽ ആർട്ട് ഈ ഒരു ബോട്ടിൽ വെച്ചിട്ടാണ്. ഈ ഒരു ബോട്ടിൽ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിനി പറഞ്ഞ് വൈകിപ്പിക്കാം, അത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്പോഞ്ച് വെച്ചിട്ട് ബ്ലൂ കളർ ചെയ്ത് കൊടുക്കുകയാണ്. സ്പോഞ്ച് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും, അതുപോലെ തന്നെ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു സർഫേസ് ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഫ്ലാറ്റ് ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ ഉള്ള സർഫേസ് അല്ല നമുക്കിതിൽ കിട്ടുന്നത്, ഇതിൽ കുറച്ച് ക്ലീൻ ആയിട്ടുള്ള സർഫേസ് ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ബ്ലൂ അപ്ലൈ ചെയ്തതിൻ്റെ താഴോട്ട് നമുക്ക് വൈറ്റ് കൂടെ അപ്ലൈ ചെയ്തെടുക്കാം. വേഗം അപ്ലൈ ചെയ്യാൻ പറ്റും, സ്പോഞ്ച് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. ബ്ലൂ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം വൈറ്റ് നമുക്ക് കോട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സർഫേസ് ആണ് കിട്ടിയിട്ടുള്ളത്. അതൊരു സ്കൈഡ് എഫക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ സ്പോഞ്ച് വെച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. ഫ്ലാറ്റ് ബ്രഷ് വെച്ച് ചെയ്താൽ ഇതുപോലെ നമുക്ക് കിട്ടില്ല. നമ്മൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ഒരു ചിത്രമാണ് ഇതിലോട്ട് പകർത്തിയെടുക്കാൻ പോകുന്നത്. പകർത്തിയെടുക്കാൻ എനിക്ക് കാർബൺ പേപ്പർ ഇല്ല അതൊന്ന് കോപ്പി ചെയ്യാൻ. അപ്പോൾ ഞാൻ സാധാരണ രീതിയിൽ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു കാർബൺ പേപ്പർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഞാനിപ്പോൾ വരച്ചിട്ട് ശരിയായില്ല, കാരണം നമുക്ക് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ബോട്ടിൽ വെച്ചിട്ട് വേണം വരയ്ക്കാനായിട്ട്. അപ്പോൾ അത് ശരിയായിട്ടില്ല. കാർബൺ പേപ്പർ ഇട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ കുറച്ച് സമയമെടുക്കും. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. എനിക്കിഷ്ടമുള്ള പോലെയാണ് ഞാൻ വരച്ചേക്കുന്നത്. അത് പകർത്തിയെടുക്കാനായിട്ട് കാർബൺ പേപ്പർ ഇല്ലല്ലോ. അപ്പോൾ അതിന് ശേഷം ഞാൻ അതിൻ്റെ ആ ഒരു മുഖവും കൈയും മുഴുവനായിട്ടും ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളത് മുഴുവനായിട്ടും ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വരച്ച ആ ഗേളിൻ്റെ ഡ്രസ്സ് മുഴുവനായിട്ട് ഞാൻ റെഡ് കളർ സ്പോഞ്ച് വെച്ച് ഞാൻ അപ്ലൈ ചെയ്തെടുക്കുകയാണ്. റെഡ് കളറ് എൻ്റെ ഫേവറേറ്റ് കളറാണ്, അതുകൊണ്ടാണ് ഞാൻ റെഡ് തന്നെ ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ ബോട്ടിൽ മുഴുവനായിട്ട് റെഡ് കളർ അപ്ലൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഔട്ട്ലൈൻ ആണ് വരച്ച് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഔട്ട്ലൈൻ വരച്ചാൽ മതി. ഡ്രസ്സിൽ ഒരു ഔട്ട്ലൈൻ പോലെ വരയ്ക്കുകയാണ്. അപ്പോൾ അത് വരച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് ഡ്രൈ ആയതിനു ശേഷം നമുക്കിനി താഴെ ഒരു ഗ്രാസ് എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒലിവ് ഗ്രീൻ കളർ വെച്ച് സ്പോഞ്ച് വെച്ച് നമുക്ക് താഴെ അപ്ലൈ ചെയ്യാം. കഴിഞ്ഞ ബോട്ടിലായിട്ട് വീഡിയോ ഒക്കെ ചെയ്ത് നോക്കിയിട്ട് ഒത്തിരി പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. സപ്പോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, പോയി കണ്ടിട്ട് വരാം. നമ്മൾ അതും ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ വൈറ്റ് കളർ മുഴുവൻ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് അവിടെ ചെറിയ ചെറിയ ഹേർട്സിൻ്റെ ഷേപ്പ് വരച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വരച്ച് കൊടുക്കുകയാണ് റെഡ് കളർ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇതും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ബോട്ടിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഹേർട്ട് ഷേപ്പ് വരച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതും ചെയ്ത് പൂർത്തിയാക്കി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അടുത്ത് ഞാനിവിടെ ഗം എടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ബോട്ടിലൊരു ഗ്ലിറ്ററി എഫക്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് ഗ്ലിറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ്. ഗം നമ്മൾ ആ ഡ്രസ്സിൻ്റെ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലോട്ട് ഗോൾഡൻ ഗ്ലിറ്ററാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ ബോട്ടിലൊന്ന് നിവർത്തി വെച്ചാൽ തന്നെ മതി, ബാക്കിയുള്ള ഗ്ലിറ്റേഴ്സൊക്കെ താഴെ വീണു പോകും. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. അപ്പോൾ ഇനി അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് തന്നെ കാണാം. അതുവരേക്കും ടാറ്റ.